നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽപ്പെട്ട് കച്ചവടം മോശമായതിനെ തുടർന്ന് കടക്കെണിയിലായ ഹോട്ടൽ ഉടമ ആത്മഹത്യ ചെയ്ത വാർത്തയാണ്. കോട്ടയം കുറിച്ചി ഔട്ട്പോസ്റ്റിന് സമീപം വിനായക ഹോട്ടൽ നടത്തുന്ന സരിൻ മോഹനാണ് ആത്മഹത്യ ചെയ്തത്. അശാസ്ത്രീയമായ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളാണ് തന്റെ ജീവിതം തകർത്തതെന്നും സർക്കാരാണ് തന്റെ ആത്മഹത്യക്ക് ഉത്തരവാദിയെന്നും ഫേസ്ബുക്കിൽ കുറിപ്പ് എഴുതി വെച്ച ശേഷം പുലർച്ചെ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക്ക്ഡൌൺ വരുത്തിവെച്ച കടബാധ്യതകൾ ഇനിയൊരു 6 വർഷം കൂടി ജോലി ചെയ്താലും തീരില്ലെന്നും തന്റെ മരണത്തോടുകൂടിയെങ്കിലും മണ്ടൻ തീരുമാനങ്ങൾ ഉപേക്ഷിച്ച് സർക്കാർ സാധാരണ ജനങ്ങളുടെ ജീവിതങ്ങൾ രക്ഷിക്കണമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: 6 മാസം മുൻപ് വരെ കുഴപ്പമില്ലാതിരുന്ന ഹോട്ടലായിരുന്നു എൻ്റേത്. അശാസ്ത്രീയമായ ലോക്ക്ഡൌൺ തീരുമാനങ്ങൾ എല്ലാം തകർത്തു. ബിവറേജിൽ ജനങ്ങൾക്ക് തിങ്ങിക്കൂടാം, കൊറോണ വരില്ല. ഹോട്ടലിൽ ക്യൂ നിന്നാൽ കൊറോണ പിടിക്കും. ബസ്സിൽ അടുത്തിരുന്ന് യാത്ര ചെയ്യാം, ഹോട്ടലിലിരുന്നാൽ കൊറോണ പിടിക്കും. ഷോപ്പിംഗ് മാളിൽ ഒരുമിച്ച് കൂടി നിൽക്കാം, കല്യാണങ്ങൾ 100 പേർക്ക് ഒരുമിച്ച് നിൽക്കാം. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം, ഹോട്ടലിൽ ഇരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് പൊതുയോഗങ്ങൾ നടത്താം, കൊറോണ പിടിക്കില്ല. ഇങ്ങനെ പോകുന്നു തീരുമാനങ്ങൾ. എല്ലാം തകർന്നപ്പോൾ ലോക്ക്ഡൗൺ എല്ലാം മാറ്റി. ഇപ്പോൾ പ്രൈവറ്റ് ബാങ്കുകളുടെ ഭീഷണി, ബ്ലേഡുകാരുടെ ഭീഷണി. ഇനി 6 വർഷം ജോലി ചെയ്താൽ തീരില്ല എൻ്റെ ബാധ്യതകൾ. ഇനി നോക്കിയിട്ടും കാര്യമില്ല. എൻ്റെ മരണത്തോടുകൂടിയെങ്കിലും സർക്കാരിൻ്റെ മണ്ടൻ തീരുമാനങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. സാധാരണ ജനങ്ങളുടെ ജീവിതങ്ങൾ തകർക്കരുത്. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ സർക്കാരാണ്. എങ്ങനെ ഒരു സാധാരണക്കാരനെ കടക്കിണിയിൽ കുടുക്കി ജീവിതം നശിപ്പിക്കാമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഞാൻ. എൻ്റെ കയ്യിലുള്ളപ്പോൾ സ്നേഹം കാണിച്ചവരെയും ഇല്ലാത്തപ്പോൾ 1 രൂപയ്ക്ക് വരെ കണക്ക് പറയുന്നവരെയും ഞാൻ കണ്ടു. സഹായിക്കാൻ നല്ല മനസ്സുള്ളവർ എൻ്റെ കുടുംബത്തെ സഹായിക്കുക. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന 1 ഭാര്യയും 2 കുട്ടികളും അവർക്ക് ഇനി ജീവിക്കണം. ഇളയ മകന് ഓട്ടിസമാണ്. ഇങ്ങനെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ച് ജീവിതം അവസാനിപ്പിച്ചത്. പാവങ്ങളെ ദ്രോഹിക്കുന്ന, പാവങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ജനദ്രോഹ സർക്കാരായ പിണറായി വിജയൻ സർക്കാരിന് എങ്ങനെയാണ് ഈ പാപത്തിൽ നിന്നും കൈകഴുകാനാവുക എന്നാണ് ഓട്ടപ്രദർശനത്തിന് ചോദിക്കാനുള്ളത്. ഓട്ടപ്രദർശനം അടുത്തതായി കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, മേയർ ആര്യരാജേന്ദ്രനെതിരെ വീണ്ടും ഗുരുതരമായ അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നു എന്ന വാർത്തയാണ്. ബി ജെ പി നേതാവും കൗൺസിലറുമായ കരമന അജിത്താണ് മേയർ ആര്യരാജേന്ദ്രനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. കരമന അജിത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: നിലവിലെ മേയറോ മുൻ മേയറോ ജനങ്ങൾക്ക് സത്യമറിയണം, പറഞ്ഞേ തീരൂ. പാവങ്ങൾക്ക് വീട് വയ്ക്കാൻ നൽകിയ 8 കോടി രൂപയും തിരുവനന്തപുരം കോർപ്പറേഷൻ മുക്കി. EMS ഭവന പദ്ധതി പ്രകാരം വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ 2011 ജനുവരിയിൽ 8 കോടി രൂപ സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം കോർപ്പറേഷന് നൽകി. ആ തുക മുഴുവനും പാളയത്തുള്ള ജില്ലാ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ച് വായിക്കണം. ആ തുക ഇപ്പോൾ ബാങ്കിലില്ല എന്നാണ് വിവരാവകാശ രേഖ കാണിക്കുന്നത്. ആ തുക ഉപയോഗിച്ച് സ്ഥലം വാങ്ങിയതിൻ്റെയോ ആർക്കെങ്കിലും വീട് വെച്ച് നൽകിയതിൻ്റെയോ രേഖകളുമില്ല. പിന്നെ ആ തുക എവിടെ പോയി? ആര് ആ തുക എടുത്തു? പാവങ്ങൾക്ക് തലചായ്ക്കാൻ ഒരിടത്തിന് വേണ്ടി വരുന്ന തുക 1 രൂപയില്ലാതെ ഒന്നാകെ വിഴുങ്ങിയത് നിലവിലെ മേയറാണോ അതോ മുൻ മേയറാണോ? ജനങ്ങൾക്ക് സത്യമറിയണം, പറഞ്ഞേ തീരൂ. ഇങ്ങനെയാണ് കരമനാജിത്ത് തുറന്നടിച്ചിരിക്കുന്നത്. മേയർ ആര്യരാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതിക്കാരി എന്ന ഗിന്നസ് ബുക്ക് റെക്കോർഡിന് ഉടമയായി മാറിയേക്കുമെന്നാണ് ഓട്ടപ്രദർശനത്തിന് ഇതേപ്പറ്റി പറയാനുള്ളത്. അടുത്തതായി സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ, സംസ്ഥാനത്ത് ഇന്ന് 7643 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.27 ആണ്. 77 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓട്ടപ്രദർശനം എന്നും പറയാറുള്ളത് പോലെ, സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. ശുഭരാത്രി.